കൊക്ക കോളയ്ക്ക് അഞ്ചു കോടി അനുവദിച്ച് സർക്കാർ ഉത്തരവ് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിനൊന്നിനാണ് ഉത്തരവിറങ്ങിയത് ഹൈക്കോടതി വിധിയനുസരിച്ചാണ് നഷ്ടപരിഹാരം നൽകുന്നത് അതേസമയം കോടതി ഉത്തരവ് സംസ്ഥാന സർക്കാർ ചോദ്യം ചെയ്തില്ല സുപ്രീം കോടതിയെ സമീപിക്കാനും സർക്കാർ തയ്യാറായില്ല മീഡിയ വൺ എക്സ്ക്ലൂസീവ് പ്ലാച്ചിമടയിൽ കൊക്ക വരുന്നത് ഗ്രീൻ ചാനൽ വഴിയാണ് വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി നിശ്ചിത തോതിൽ നികുതിയുളവ് നൽകാം എന്ന് അന്ന് സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്നു ജനങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് രണ്ടായിരത്തി ഏപ്രിൽ മാസത്തിൽ കോളക്കമ്പനി പ്രവർത്തനം നിർത്തി ഇതേ തുടർന്ന് നാൽപ്പത് കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് കോളക്കമ്പനി ഹൈക്കോടതിയെ സമീപിച്ചു രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ പതിനഞ്ചിന് കോളക്കമ്പനിക്ക് അനുകൂലമായ വിധി വന്നു ഇതേ തുടർന്ന് ജില്ലാ വ്യവസായ ഓഫീസിൽ നിന്നും നികുതി തുക കണക്കാക്കി തിരുവനന്തപുരത്തെ വ്യവസായ വകുപ്പ് ഡയറക്ടറേറ്റിലേക്ക് അയച്ചു രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിനൊന്നിനാണ് വ്യവസായ വകുപ്പ് ഉത്തരവിറക്കുന്നത് ഇന്നലെ വൈകുന്നേരമാണ് ജില്ലാ വ്യവസായ ഓഫീസിൽ വ്യവസായ വകുപ്പിന്റെ ഉത്തരവെത്തുന്നത് അഞ്ച് കോടി ഇരുപത്തിയാറ് ലക്ഷത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തിമൂന്ന് രൂപ ഇളവ് നൽകാനാണ് തീരുമാനം ഭൂമിക്ക് നഷ്ടപരിഹാരമായി അൻപത്തിയാറ് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ നഷ്ടപരിഹാരം നൽകും ഭൂമിക്കായി വികസനത്തിന് മുപ്പത്തിയെട്ട് ലക്ഷത്തി അൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയും ബിൽഡിങ്ങിന് മൂന്ന് കോടി ആറ് ലക്ഷത്തി നാല്പത്തിയേഴായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയും മിഷനറിക്കായി ഒരു കോടി ഇരുപത്തിനാല് ലക്ഷത്തി എൺപത്തിയഞ്ചായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയും നൽകും ഹൈക്കോടതി വിധിയെ തുടർന്ന് സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചതുമില്ല പ്ലാച്ചിമടക്കാർക്ക് കോള കമ്പനി ഇരുന്നൂറ്റി പതിനാറ് ദശാംശം ആറേയഞ്ച് കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് വിധിച്ച പ്ലാച്ചിമട ട്രൈബ്യൂണൽ ബിൽ ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാരിന് സുപ്രീംകോടതിയെ സമീപിക്കാമായിരുന്നു കൊക്കകോള ഫാക്ടറി പ്ലാച്ചിമടക്കാർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത പ്ലാച്ചിമട ട്രൈബ്യൂണൽ ബിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ കെട്ടിക്കിടക്കുകയാണ് ഈ ഘട്ടത്തിലാണ് സംസ്ഥാന സർക്കാർ കൊക്കകോളയ്ക്ക് കോളയ്ക്ക് നികുതി ഇളവ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് ക്യാമറാമാൻ അനൂപ് സിപിയോടൊപ്പം സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട് ഈ വിഷയം കൂടി സ്പെഷ്യൽ എഡിഷനിൽ നിന്ന് ചർച്ച ചെയ്യുന്നു വിഷയം ചർച്ച ചെയ്യാനായി നമ്മോടൊപ്പം പ്രമുഖ അഭിഭാഷകൻ കാളീശ്വരം രാജ് അതുപോലെ ടി എൻ പ്രതാപൻ എം എൽ എ സോളിഡാരിറ്റി സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് വേളം മുൻ മന്ത്രി എം കെ പ്രേമചന്ദ്രൻ എന്നിവർ ചേരുന്നു ആദ്യം ശ്രീ കാളീശ്വരം രാജിലേക്ക് ശ്രീ കാളീശ്വരം രാജ് സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ നിലപാട് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള നിലപാട് കൊക്കോക്കോളയോടുള്ള സർക്കാരിനെ നയമായി കാണാമോ തീർച്ചയായിട്ടും അത് കൊക്ക കോളയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു നയം ഏതാണ്ട് ഗോപ്യമായി സ്വീകരിച്ചു എന്ന് തന്നെ തെളിയിക്കുന്ന സംഭവ വികാസമാണ് കാരണം ഒരു ഗവൺമെന്റ് ഓർഡർ പലപ്പോഴും താങ്കളുടെ ചാനൽ കാണിച്ച രീതിയിലുള്ള ഒരു മീഡിയ ആക്ടിവിസത്തിലൂടെ മാത്രമാണ് പുറത്തുവരുന്നത് ഇവിടെ ഈ റിപ്പോർട്ടിൽ തന്നെ ശരിയായി സൂചിപ്പിക്കപ്പെട്ടതുപോലെ ട്രൈബ്യൂണലിന്റെ ായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ നഷ്ട ജനങ്ങൾക്ക് കമ്പനി നഷ്ടപരിഹാരം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ എവിടെയും എത്താതെ ഒരു ഭാഗത്ത് കിടക്കുകയാണ് അവിടെ വ്യക്തമായിട്ടുള്ള മരവിപ്പാണ് ആ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് അതേസമയം വളരെ ദ്രുതഗതിയിലാണ് കമ്പനിക്ക് അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുക്കുവാനുള്ള നടപടികൾ ഉണ്ടായിട്ടുള്ളത് അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇവിടെ ഈ കേസിൽ അപ്പീൽ കൊടുക്കാതിരുന്നു എന്നുള്ളത് തന്നെ എന്റെ അഭിപ്രായത്തിൽ ഗൗരവപ്പെട്ട അന്വേഷണത്തിന് വിധേയമാക്കേണ്ട കാര്യമാണ് എന്തുകൊണ്ട് ഇത്രയും വ്യക്തമായി അതായത് ആ നാട്ടിലെ ഭൂമിക്ക് ജലത്തിന് പരിസ്ഥിതിക്ക് ആവാസ വ്യവസ്ഥയ്ക്ക് കമ്പനി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്ഷതങ്ങൾ നഷ്ടങ്ങൾ ഭീമമാണ് പലപ്പോഴും സാമ്പത്തിക മാനദണ്ഡങ്ങൾ കൊണ്ട് കണക്കിലാക്കാൻ പറ്റാത്ത വിധത്തിൽ ആഴത്തിലുള്ളതാണ് ജലസ്രോതസ്സിന്റെ ചൂഷണം മാത്രമല്ല അവിടെ ഉണ്ടായിട്ടുള്ളത് ഭൌമ മലിനീകരണം ജലമലിനീകരണം അതുകൊണ്ടാണ് മുൻപ് ഡിവിഷൻ ബെഞ്ച് പ്ലാറ്റ്മഡ കേസിൽ വിധി പറഞ്ഞപ്പോൾ രണ്ടായിരത്തി അഞ്ച് ഏപ്രിലിൽ കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ചിന്റെ വിധിയെ അസ്ഥിരപ്പെടുത്തിയപ്പോൾ വ്യാപകമായിട്ടുള്ള ജനകീയ പ്രതിഷേധമുണ്ടായത് ജലം എന്ന് പറയുന്നത് വളരെ മൌലികമായിട്ടുള്ള വളരെ അനന്യമായിട്ടുള്ള വിഭവമാണ് ജലം തന്നെ ഒരു പ്രത്യേക എന്ന് പറഞ്ഞത് ഗോർബച്ചേവാണ് ജലത്തിന്റെ ചുറ്റുമാണ് സംസ്കാരങ്ങളും രാഷ്ട്രീയവും നൃത്തങ്ങളും സംഗീതവും എല്ലാം ഉണ്ടായിട്ടുള്ളത് ഇതിന്റെ വില തിരിച്ചറിയുന്ന ഒരു നീതിന്യായ സമീപനം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും രൂപപ്പെട്ടു വന്നിട്ടില്ല ഇതിന്റെ വില തിരിച്ചറിയുന്ന ഒരു ഭരണകൂട സമീപനവും നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ടു വന്നിട്ടില്ല ഇതിന്റെ ഒക്കെ ഫലമായിട്ടാണ് എന്റെ അഭിപ്രായത്തിൽ ജനവിരുദ്ധമായ ഒരു സമീപനം കമ്പനിയോട് വല്ലാത്ത ഒരു പ്രതിപത്തി സർക്കാർ കാണിച്ചിരിക്കുന്നു ഇത് സംഭവിക്കാൻ പാടില്ലാത്താണ് ഉത്ബുദ്ധ കേരളത്തിൽ ഇത്ര കാരണം വലിയ നഷ്ടം സമൂഹത്തിനും ജനങ്ങൾക്കും പരിസ്ഥിതിക്കും ഉണ്ടാക്കി വെച്ച ഒരു കമ്പനി കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം ഇങ്ങോട്ട് വാങ്ങുന്നതിന് പകരം കമ്പനിക്ക് അങ്ങോട്ട് പണം കൊടുക്കുന്നത് അതും സർക്കാർ ഖജനാവിൽ നിന്ന് ജനങ്ങളുടെ നികുതി പണം കൊടുക്കുന്നത് വാസ്തവത്തിൽ ഏറ്റവുമധികം പ്രതിഷേധാർഹമായ അപലപനീയമായ വിമർശിക്കപ്പെടേണ്ട തുറന്നു കാട്ടപ്പെടേണ്ട ജനവിരുദ്ധ നിലപാട് തന്നെയാണ് ആ രീതിയിലുള്ള റിപ്പോർട്ടിംഗ് താങ്കളുടെ മീഡിയയിൽ കാണിച്ചത് തന്നെ വലിയ ഒരു ജനസേവനമാണെന്ന് ഞാൻ പറയും അതിന് താങ്കളുടെ റിപ്പോർട്ടറെ ഞാൻ അഭിനന്ദിക്കുകയും ചെയ്യും തിരുച്ചൂരാം കാളീശ്വരം രാജ് സമരസമിതി നേതാവ് വിളയോടി വേണുഗോപാൽ കൂടി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് പാലക്കാട്ട് നിന്ന് ശ്രീ വിളയോടി വേണുഗോപാൽ രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബറിലാണ് ഹൈക്കോടതിയുടെ വിധിയുണ്ടാകുന്നത് കൊക്കോ കോള കമ്പനിക്ക് നഷ്ടപരിഹാരം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ അതിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയില്ല പക്ഷേ ഇതൊരു പൊതു താല്പര്യ വിഷയമായതുകൊണ്ട് സമരസമിതിക്കോ മറ്റ് സംഘടനകൾക്കോ കോടതിയെ സമീപിക്കാമായിരുന്നില്ലേ അത്തരം ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സമരസമിതി ഇതിനെ വളരെ ഗൗരവമായി ആലോചിക്കുന്നുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇത്തരം ബഹിരാഷ്ട്ര കുത്തക കമ്പനികൾക്ക് അനു അനുകൂലമായ സാമ്പത്തിക നയങ്ങളും നടപടികളും ഗ്രീൻ ജാനിലൂടെയും നവരത്ന പദ്ധതിയിലൂടെ കൂടിയും എല്ലാ വർഷവും ഇത്തരം പദ്ധതികൾക്ക് ആനുകൂല്യമായ നടപടികളാണ് നടത്തിക്കൊണ്ടു വന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിനെതിരെ വളരെ ഗൗരവമായി കേരളത്തിലെ ജനത ഈ പ്രാച്ചിമഠ സമരത്തോട് ഐക്യദാഡ്യം പ്രഖ്യാപിക്കുകയും ഈ സമരത്തോടൊപ്പം നിന്നിട്ടുള്ള എല്ലാ മനുഷ്യസ്നേഹികളും വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ് രാച്ചിമട ഈ കൊക്കോ കോള ഇവിടെ കാളീശ്വരൻ രാജു സൂചിപ്പിച്ചു വളരെ അടിവരയിട്ട് അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ അവിടെ ജനങ്ങളുടെ ജനങ്ങൾക്ക് ആരോഗ്യനഷ്ടം സംഭവം ഇടവരുത്തി അതുപോലെ തന്നെ തൊഴിൽ നഷ്ടം ഇടവരുത്തി കാഴ്ച ഉൽപാദന പ്രക്രിയയിൽ ഒരുപാട് നഷ്ടങ്ങൾ വന്നു ജലജന്യ രോഗങ്ങൾ വന്നു അവിടെ കൊള്ളയടിച്ചു അവിടുത്തെ ആവാസ വ്യവസ്ഥ തകർത്തതിന് തന്നെ ഇവിടെ രണ്ടായിരത്തി ഒമ്പതിൽ സംസ്ഥാന സർക്കാർ നിയമിച്ചിട്ടുള്ള ഉന്നതാധികാര സമിതിയും ആ പത്ത് രണ്ടായിരത്തി പത്തിൽ റിപ്പോർട്ട് കൊടുക്കുകയും അത് ഒരു നിയമപരിരക്ഷയോടുകൂടി രാച്ചുമിട നഷ്ടപരിഹാര ട്രിബ്യൂണൽ ബിൽ ഇരുന്നൂറ്റി പതിനാറ് കോടിയിലേറെ ജനങ്ങൾക്ക് ദുരിതബാധിതർക്ക് ഇരകാളകർക്ക് കൊടുക്കുവാൻ വേണ്ടി ബില്ല് അയക്കകണ്ടേനെ രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി കേരള നിയമസഭയുടെ ഇവിടെ പരമാധികാരം അംഗീകാരത്തോടുകൂടി ഗവർണർ ശുപാർശ ചെയ്ത് അയച്ചുവെങ്കിൽ ഇന്ന് രണ്ടു വർഷമായിരിക്കുന്നു അപ്പോൾ ഇതിൽ സർക്കാരുകളുടെ നിലപാടുകൾ ഇത്തരം കോപ്പറേറ്റുകൾ ബഹിരാഷ്ട്രക്കൊത്തകൾക്ക് അനുകൂലമായിട്ടാണ് ഇത്തരം സംഭവങ്ങൾ ഇല്ലെങ്കിൽ നമ്മൾ അത്ഭുതപ്പെടാൻ സാധിക്കുകയുള്ളൂ എല്ലാ സാമ്പത്തിക ബഡ്ജറ്റുകളിലും എല്ലാ ഇപ്പോൾ എൻ കെ പ്രേമചന്ദ്രൻ മന്ത്രി ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബറിലാണ് ഹൈക്കോടതിയുടെ വിധിയുണ്ടായത് കൊക്കോ കോള കമ്പനിക്ക് നഷ്ടപരിഹാരം നൽകണം എന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് സർക്കാരായിരുന്നു അന്ന് അധികാരത്തിൽ ആ സർക്കാരും സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാൻ തയ്യാറായില്ല പിന്നീട് വന്ന യു ഡി എഫ് സർക്കാരും അതിന് തയ്യാറായില്ല പൊതുവിൽ കേരളത്തിന്റെ ഭരണം നിയന്ത്രിച്ചിരുന്ന സർക്കാരുകൾ കോള കമ്പനിക്ക് അനുകൂലമായ ഒരു നിലപാടെടുത്തു എന്ന വിമർശം ഉയർന്നാൽ അതിൽ തെറ്റുപറയാനാകില്ലല്ലോ കൊക്കോ കോള കമ്പനിക്കെതിരായി ഏറ്റവും ശക്തമായ നടപടികൾ സ്വീകരിച്ച ഗവൺമെന്റ് ആണ് എൽ ഡി എഫ് ഗവൺമെന്റ് നമുക്കറിയാം കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലയളവിലാണ് ഉന്നതാധികാര സമിതിയെ നിയോഗിച്ചുകൊണ്ട് നഷ്ടപരിഹാരം തിട്ടപ്പെടുത്താനും നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിനാവശ്യമായിട്ടുള്ള കോമ്പൻസേഷൻ ട്രൈബ്യൂണൽ രൂപീകരിച്ചുകൊണ്ടുള്ള നിയമനിർമ്മാണം നടത്തിയത് ഉൾപ്പെടെയുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലയളവിലാണ് ഈ വിധിയെ സംബന്ധിച്ചും വിധിയുടെ വിധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ സംബന്ധിച്ചും സത്യത്തിൽ എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല എന്നുള്ള വസ്തുത ഞാൻ തുറന്ന് സമ്മതിക്കാണ് കാരണം രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ അവസാനമാകുമ്പോൾ സ്വാഭാവികമായും അതിന്റെ വിധിപ്പകർപ്പ് കിട്ടി ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ നിന്ന് ഞാൻ പറയുമ്പോൾ അവന്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് പ്രത്യേകിച്ചും മന്ത്രിതലത്തിൽ ഈ പ്രശ്നം വരുമ്പോൾ സ്വാഭാവികമായും സമയം കഴിയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഫെബ്രുവരി മാസം ഒന്നാം തീയതി തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നടത്തിയതാണ് സ്വാഭാവികമായും അതിന്റെ ഇടയിലായിരിക്കാം ഏതെങ്കിലും തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സസ് ആ കാലയളവിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആ കാലയളവിൽ ഉണ്ടായിട്ടുള്ളതായിരിക്കാം അല്ലാതെ ബോധപൂർവമായി എൽ ഡി എഫ് ഗവൺമെന്റിന്റെ കാലയളവിൽ ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല നടപടികൾ സ്വീകരിച്ചുകൊണ്ട് വിട്ടുവീഴ്ചയില്ലാത്ത ശ്രീ രവീന്ദ്രൻ താങ്കൾ പറയുന്നത് ശരിയാണ് ഡിസംബറിൽ വിധി വരുന്നു ഫെബ്രുവരിയിൽ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്നു ആ സാഹചര്യത്തിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം വരാനുള്ള സമയമുണ്ടായിട്ടുണ്ടാകില്ല പക്ഷേ ഇക്കാര്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി വേണ്ട സമയത്ത് നടപടികൾ സ്വീകരിക്കേണ്ട ഉദ്യോഗസ്ഥർ വലിയ പാളിച്ച വരുത്തി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഞമ്മത് ആ കാലയളവിനെ സംബന്ധിച്ച് എനിക്ക് പറയാൻ കഴിയും സ്വാഭാവികമായി ഹൈക്കോടതിയുടെ വേർഡിക്ട് കഴിഞ്ഞാൽ വേർഡിക്ട് ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലേക്കും അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റോടൊപ്പം തന്നെ ലോ ഡിപ്പാർട്ട്മെന്റിലേക്കും പോയി സ്ക്രൂട്ട്നി നടത്തി വെറ്റു ചെയ്ത് അതിനെ സംബന്ധിച്ചുള്ള വിദഗ്ധമായ വിശകലനത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിന് ഒപ്പീനിയൻ നൽകുകയാണ് സാധാരണഗതിയിൽ പദവ് അങ്ങനെ വരുമ്പോഴാണ് മന്ത്രിതലത്തിൽ ഇത് ശ്രദ്ധിക്കപ്പെടുകയും അപ്പീൽ കൊടുക്കണമെങ്കിൽ അപ്പീൽ കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിയമ നടപടികളാണ് സ്വീകരിക്കേണ്ടതെങ്കിൽ അത്തരം നടപടികൾ സ്വീകരിക്കുക എന്നാൽ ആ ഗവൺമെന്റിന്റെ കാലയളവിൽ അത്തരത്തിലൊരു ഫയൽ ശ്രദ്ധയിൽ വരികയോ അല്ലെങ്കിൽ അത്തരത്തിലൊരു നടപടികളുമായി ബന്ധപ്പെട്ട ഗവൺമെന്റ് പരിഗണനയ്ക്ക് വരികയോ ചെയ്തിട്ടില്ല വന്നിരുന്നുവെങ്കിൽ എങ്കിൽ ശ്രദ്ധയിൽപ്പെട്ട് തീർച്ചയായിട്ടും അക്കാര്യത്തിൽ നടപടി സ്വീകരിക്കുമായിരുന്നു അതിനുള്ള സമയമായില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടാമത്തേത് ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടായിട്ടുള്ള വീഴ്ച എന്ന് പൂർണ്ണമായും പറയാൻ കഴിയില്ല സ്വാഭാവികമായി കേരളത്തിന്റെ ഭരണ നിർവഹണ രംഗത്ത് ഉണ്ടാകുന്ന കാലതാമസം ഒരു വിധി വന്നു കഴിഞ്ഞാൽ രണ്ടു മൂന്ന് മാസക്കാലം എടുക്കും പക്ഷെ ഉണ്ടായിട്ടുള്ള ഈ കാലയളവ് രണ്ടു വർഷക്കാലം കഴിഞ്ഞിരിക്കുന്നു സ്വാഭാവികമായും ഈ ഗവൺമെന്റിന്റെ മുമ്പിൽ മിനിസ്റ്റർ അടക്കമുള്ളവരുടെ മുമ്പിൽ ഈ ഫയൽ വന്നിട്ടുണ്ടാകുമെന്നാണ് എന്റെ വിശ്വാസം ഗവൺമെന്റിന്റെ പരിഗണനയ്ക്ക് വന്നിട്ടുള്ള കാര്യത്തിൽ ഗവൺമെന്റ് തീരുമാനമെടുത്തു എന്നതിനെ സംബന്ധിച്ചുള്ള എടുത്തില്ല എന്ന് വേണം ഇപ്പൊ മനസ്സിലാക്കാൻ കാരണം ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മാത്രമല്ല നാഷണൽ തലത്തിൽ തന്നെ ദേശീയ തലത്തിൽ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയ്ക്ക് മുമ്പാകെ ഒരു കോമ്പൻസേഷൻ ഗിവൻസ് ട്രൈബ്യൂണൽ കേരള ഗവൺമെന്റ് രൂപീകരിക്കാനുള്ള നിയമനിർമ്മാണത്തിന്റെ കൺവറൻസ് കൊടുക്കാൻ

മുമ്പ് മീഡിയാവൺ തന്നെ പുറത്തു കൊണ്ടുവന്ന ഒരു വാർത്തയുണ്ട് അയ്യായിരം കോടി വിൽപ്പന നികുതി പിരിച്ചെടുക്കാൻ അതും വൻകിട കുത്തകകളിൽ നിന്ന് പിരിച്ചെടുക്കാൻ സംസ്ഥാന സർക്കാർ മടിക്കുന്നു ഇപ്പോൾ അത്തരം വിൽപ്പന നികുതിയിൽ നിന്നാണ് അഞ്ച് കോടി രൂപ കൊക്കകുളയ്ക്ക് ഇളവ് ചെയ്ത് നൽകിയിട്ടുള്ളത് ഇതിനെതിരെ ഈ ഒരു സർക്കാർ നിലപാടിനെതിരെ കേരളത്തിലെ പ്രതിപക്ഷം ശക്തമായി പ്രതികരിക്കുന്നുണ്ട് എന്ന് താങ്കൾ തോന്നുന്നുണ്ടോ കേരളത്തിലെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് പ്രതിപക്ഷത്തിൻ്റെ അലംഭാവത്തെയും കൊള്ളരുതായ്മയെയും മുതലെടുത്ത് വളരെ അപകടകരമായ ജനവിരുദ്ധ അജണ്ടകൾ അടിക്കടി നടപ്പിലാക്കുന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് ഇന്ന് മീഡിയാവൺ പുറത്തുവിട്ടിരിക്കുന്ന ഈ വാർത്ത എന്നത് അടിസ്ഥാനപരമായ പ്രശ്നം വിഭവങ്ങളുടെ മേൽ തദ്ദേശീയ ജനങ്ങൾക്കുള്ള അധികാരത്തിൻ്റെയും ഉടമാവകാശത്തിൻ്റെയും വിഷയമാണ് ഇത് പ്ലാച്ചിമടയിൽ മാത്രമല്ല എൻഡോസൽഫാൻ വിഷയത്തിലും മാവൂർ ഗോളിയോർസ് റയൺസിൻ്റെ മായി ബന്ധപ്പെട്ട വിഷയത്തിലുമെല്ലാം ഇത് നിലനിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും ഗവൺമെൻറ് ശ്രമിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ ഒരു നീക്കം മാത്രമല്ല എന്നാണ് ശബ്ദ ശബ്ദത്തിലോ നിശ്ശബ്ദമോ ആയ പ്രതിപക്ഷത്തിൻ്റെ പിന്തുണ ഇതിനുണ്ട് എന്നു കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം കേരളത്തിൽ ഉയർന്നു വരുന്ന ജനകീയ സമരങ്ങളെ അവർ അവരുയർത്തിക്കൊണ്ടുവരുന്ന ഇപ്പോൾ ജനസ്വീകാര്യത വലിയ വർദ്ധിച്ചളവിൽ ജനസ്വീകാര്യത നേടിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയത്തെ തകർക്കുകയും ബ്ലാക്ക് മെയിൽ ചെയ്യുകയും ചെയ്യുക എന്ന ഒരു അജണ്ട കൂടി ഈ നീക്കത്തിൻ്റെ പിന്നിലുണ്ട് ജനങ്ങളുടെ വിഭവങ്ങളുടെ മേലുള്ള അധികാരത്തെയും അവകാശത്തെയും വാങ്ങിക്കൊടുക്കുന്നതിൽ അല്ലെങ്കിൽ അത് പുനഃസ്ഥാപിക്കുന്നതിൽ ജനകീയ സമരങ്ങൾ വലിയ അളവിൽ വിജയിച്ചു അങ്ങനെ പ്ലാസ്റ്റിമയുടെ സമരം അങ്ങനെയാണ് അതിൻ്റെ ഫാക്ടറി പൂട്ടിയതിനു ശേഷവും സമരം തുടരുകയും ആ അവകാശത്തെ നിയമസഭയെക്കൊണ്ട് അംഗീകരിപ്പിക്കുന്ന ഇടത്തേക്ക് സമരം മുന്നോട്ട് പോവുകയും ചെയ്തു ഞാൻ മനസ്സിലാക്കുന്നത് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് ഇപ്പോൾ ഇതിൻ്റെ അപകടം തിരിച്ചറിയുകയാണ് ദേശീയപാത വികസനത്തിൽ രണ്ടാം ഘട്ടത്തിൽ സംഭവിച്ചതുപോലെ വീണ്ടും സർവകക്ഷി യോഗം ചേർന്ന് നാൽപ്പത്തഞ്ച് മീറ്ററിൽ വികസിപ്പിക്കുവാൻ തീരുമാനിച്ചത് പോലെ ആ മുപ്പത് മീറ്ററിൽ വികസിപ്പിക്കാൻ തീരുമാനിച്ചാൽ അത് കേരളത്തിലെ ജനകീയ സമരങ്ങളുടെ ഒരു രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുമെന്ന് ഇടതുപക്ഷവും വലതുപക്ഷവും ഒരേ സമയം തിരിച്ചറിഞ്ഞതുപോലെ ഇത്തരം നീക്കങ്ങൾ ഈയൊരു രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുമെന്ന രണ്ടു കൂട്ടരുടെയും തിരിച്ചറിവ് ഇത്തരം നീക്കങ്ങളുടെ പിന്നിലുണ്ട് എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരിക്കൽ കൂടി കാളീശ്വരം രാജിലേക്ക് ശ്രീ കാളീശ്വരം രാജ് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു ഇതിന് അപ്പീൽ പോകാതിരുന്നതിനെ ഒരു അന്വേഷണം ആവശ്യമാണ് എന്ന് കോളക്കമ്പനികളുടെ കേസുകളിൽ കോളക്കമ്പനിയുമായി ബന്ധപ്പെട്ട കേസിൽ മുൻപും ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി കോളക്കമ്പനികൾക്ക് അനുകൂലമായ വിധി ലഭിച്ചിട്ടുണ്ട് പ്രോസിക്യൂഷൻ നടപടികളെ ദുർബലപ്പെടുത്തുന്ന വിധത്തിൽ അല്ലെങ്കിൽ പ്രോസിക്യൂഷനെ ദുർബലപ്പെടുത്തുന്ന വിധത്തിൽ ഒരു ഇടപെടൽ നടക്കുന്നുണ്ട് എന്ന സംശയം അന്ന് ഉയരുകയും ചെയ്തിരുന്നു ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണോ താങ്കൾ ഇതിലൊരു അന്വേഷണം ആവശ്യമാണ് എന്ന് നേരത്തെ ആവശ്യപ്പെട്ടത് കേസ് നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നേരിട്ട് അറിയാതെ എനിക്ക് അഭിപ്രായം പറയാൻ കഴിയില്ല പക്ഷേ ഈ പ്രത്യേക കേസിൽ വിധിയുണ്ടായതിനു ശേഷം നാളിതുവരെ ശ്രീ പ്രേമചന്ദ്രൻ സൂചിപ്പിച്ച വിധത്തിലുള്ള പ്രശ്നങ്ങൾ അതായത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അധികാര മാറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കുറച്ച് മാസങ്ങൾ മാത്രം നിലനിന്ന കാര്യമാണ് അതിലുപരിയായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എത്രയോ മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു കാലതാമസം വന്നാൽ പോലും അതിനെതിരെ സുപ്രീംകോടതിയിൽ എസ് എൽ പി ഫയൽ ചെയ്യുവാനുള്ള സാഹചര്യമുണ്ട് ആ രീതിയിലുള്ള കാലതാമസം ചെറിയ കാലതാമസങ്ങൾ സാധാരണഗതിയിൽ സുപ്രീം കോടതി മാപ്പാക്കി കൊടുക്കുകയാണ് ചെയ്യുക അതൊന്നും ചെയ്യാതെ ബോധപൂർവമായിട്ടുള്ളൊരു തീരുമാനമെടുത്തിരിക്കുകയാണ് പുതിയ ഗവൺമെന്റ് അത് ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിന്റെ രൂപത്തിൽ താങ്കളുടെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിന്റെ രൂപത്തിൽ ഗവൺമെന്റിന്റെ നയപരമായ തീരുമാനമായി പുറത്തുവന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ അപ്പീൽ കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നത് മാത്രമല്ല അപ്പീൽ കൊടുക്കാതിരുന്നത് ബോധപൂർവമായ നയപരമായ ഒരു തീരുമാനത്തിന്റെ ഭാഗമാണ് എന്നും വിധി അംഗീകരിക്കുക എന്നതാണ് സർക്കാരിന്റെ നിലപാട് എന്നും സർക്കാർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു ഇതിൽ യാതൊരു സംശയത്തിനും ഊഹത്തിനും ഇടയില്ലാത്ത വിധം വളരെ ജനവിരുദ്ധമായ ഒരു നിലപാട് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു താങ്കളുടെ ചോദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ കോടതിയിൽ പലപ്പോഴും ഇത്തരം കേസുകൾ ശരിയായ സമീപനത്തിന് ശരിയായ നീതിന്യായ സമീപനത്തിന് വിധേയമാക്കപ്പെടുന്നില്ല എന്നുള്ളത് സത്യമാണ് അതിന്റെ കാരണങ്ങളെക്കുറിച്ച് ഞാൻ കൂടുതലായി ഒരു ടെലിവിഷൻ ചർച്ചയിൽ വിശദീകരിക്കുന്നില്ല പക്ഷേ പലപ്പോഴും ജനങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അപരിമിതമായിട്ടുള്ള വികസനമെന്ന മിഥ്യയെ തകർക്കുന്ന വിധത്തിൽ പരിമിതമായ വിഭവങ്ങളിൽ വിഭവശേഖരത്തിൽ അപരിമിതമായ അൺലിമിറ്റഡ് ആയിട്ടുള്ള വളർച്ച വികസനം അസാധ്യമാണ് എന്ന ലളിതമായ ഇക്കോളജിയ സത്യം പലപ്പോഴും കോടതികൾ മനസ്സിലാക്കുന്നില്ല പലപ്പോഴും ഇത്തരം കേസുകളിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രകൃതിക്ക് വേണ്ടി ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള ഇടപെടലുകൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നല്ല പലപ്പോഴും നമ്മുടെ ഹൈക്കോടതിയുടെ ഭാഗത്തു ഭാഗത്തുനിന്നുപോലും ഉണ്ടായിട്ടില്ല ഈ സമീപകാലത്തായിട്ടുള്ള പല പരിസ്ഥിതി കേസുകളിലും നമ്മുടെ ചീഫ് ജസ്റ്റിസും ജസ്റ്റിസ് വിനോദ് കുമാറും വിനോദ് ചന്ദ്രനും അടങ്ങിയിട്ടുള്ള ബെഞ്ച് കൈക്കൊണ്ടിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുള്ള സമീപനങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാകും വളരെയധികം പരിസ്ഥിതിയുടെ കാര്യത്തിലും പ്രകൃതിയുടെ കാര്യത്തിലും വളരെയധികം പിന്നാക്കം നിൽക്കുന്ന നിലവാരം ഇല്ലാത്ത രീതിയിലുള്ള സമീപനമാണ് നമ്മുടെ കോടതികളിൽ നിന്ന് പോലും ഉണ്ടാകുന്നത് ഇത് വളരെ നിർഭാഗ്യകരമായ അവസ്ഥയാണ് ഇത് തന്നെയാണ് ഇടപെടുന്നു ശ്രീ കാളീശ്വരം രാജ് ഒരിക്കൽ കൂടി വിളയടി വേണുഗോപാൽ അല്ലെ ശ്രീ വിളയടി വേണുഗോപാൽ ഇത് നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിന് ഉത്തരവും ഇറങ്ങി കഴിഞ്ഞിരിക്കുന്നു നിയമപരമായി എന്തെങ്കിലും പരിഹാരത്തിന് സമരസമിതി ഉദ്ദേശിക്കുന്നുണ്ടോ വളരെ ചുരുക്കി സമരസമിതി ഉടൻ തന്നെ ഈ പതിമൂന്നാം തീയതി ഞങ്ങൾ കൂടുകയും വ്യക്തമായ തീരുമാനം നിയമയുദ്ധമാണെങ്കിൽ നിയമയുദ്ധം അതുമാത്രമല്ല നിയമയുദ്ധം തുടരും അതുമാത്രമല്ല കേരളത്തിലെ ഈ പിന്നെ നൂറ്റിനാൽപ്പത് എം എൽ എമാരും ഐക്യകണ്ഠേനെ പാസ്സാക്കിയ നഷ്ടപരിഹാര ബില്ലും ഈ കൊക്കോ കോളയ്ക്ക് പിന്നെ അഞ്ച് കോടി ഇരുപത്തിയാറ് ലക്ഷത്തി എണ്ണൂറ്റി എഴുപത്തി മുപ്പത്തിമൂന്ന് രൂപ കൊടുക്കുവാൻ വേണ്ടി സംസ്ഥാന സർക്കാർ എടുത്ത തീരുമാനത്തെ കേരളത്തിലെ ജനപ്രതിനിധികളും കേരളത്തിലെ ജനപക്ഷത്തുള്ള ജനങ്ങളും വളരെ ഗൗരവമായി ചിന്തിക്കുകയും പ്രത്യേകിച്ച് ഈ സർക്കാർ ഇതിനെതിരെ പുനർചിന്തനം നടത്തിക്കൊണ്ട് അതിനെ നിയമപരമായിട്ട് തടയുവാനുള്ള നടപടി മുന്നോട്ട് വന്നിട്ടില്ലെങ്കിൽ വളരെ ശക്തമായ ജനകീയ പ്രക്ഷോവും നിയമയുദ്ധവും സമരസമിതിയുടെ ഭാഗത്തു നിന്നും ഐക്യനാട്ട് സമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും ശ്രീ ടി മുഹമ്മദ് വേളത്തിലേക്ക് ശ്രീ ടി മുഹമ്മദ് താങ്കൾ മുമ്പ് സൂചിപ്പിച്ചു ഇത്തരത്തിലുള്ള ജനകീയ സമരങ്ങൾ പ്രകൃതി വിഭവങ്ങളിലുള്ള ജനങ്ങളുടെ അധികാരത്തെ ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് എത്രമാത്രം ഉറപ്പിച്ചിട്ടുണ്ട് സർക്കാരുകൾ പോലും കൃത്യമായ നിലപാടുകൾ പ്രകൃതി വിഭവങ്ങളുടെ മേൽ കുത്തകൾക്ക് അനുകൂലമായി എടുക്കുന്നു ഇത്തരമൊരു നീക്കത്തെ സർക്കാരുകൾ വലിയ അളവിൽ ഭയപ്പെടുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ഒരു കഴിഞ്ഞ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്തുള്ള അനുഭവം ഞങ്ങളുടെ മുമ്പിലുണ്ട് മാവൂരിൽ നേരത്തെ സമരം നടത്തിയിരുന്ന സമരപ്രവർത്തകർ പ്ലാച്ചിമട ട്രൈബ്യൂണൽ നിലവിൽ വന്ന ശേഷം ഇതേപോലെ ഒരു ട്രൈബ്യൂണൽ പ്ലാ മാവൂരിൽ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ മുഖ്യമന്ത്രിയെയും വ്യവസായ വകുപ്പ് മന്ത്രിയെയും എല്ലാം പ്രതിപക്ഷ നേതാവിനെയുമെല്ലാം ചെന്ന് കണ്ടിരുന്നു അന്ന് വ്യവസായ വകുപ്പ് മന്ത്രി വളരെ മോശമായാണ് അവരോട് പെരുമാറിയത് ഇങ്ങനെ ഒരു ആവശ്യം ഒരു കാരണവശാലും അംഗീകരിച്ചു തരികയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരപ്രവർത്തകരോട് അവരെ ഇറക്കി വിടുന്ന സ്വഭാവത്തിൽ പെരുമാറിയ അനുഭവം ഞങ്ങളുടെ മുമ്പിലുണ്ട് ഇനി കാതിക്കുടത്തായാലും ഇത്തരത്തിൽ സമരം നടക്കുന്ന യഥാർത്ഥത്തിൽ എൻഡോസൽഫാൻ സമരത്തിൻ്റെ ഒരു മർമ്മം എന്ന് പറയുന്നത് എന്താണ് എൻഡോസൽഫാൻ അവർ വരുത്തിയ പരിക്കുകൾക്ക് സർ സർക്കാരും മറ്റ് ബന്ധപ്പെട്ട ഏജൻസികൾ മണ്ണിനും മനുഷ്യനും പര്യാപ്തമായ നഷ്ടപരിഹാരം നൽകണമെന്ന ഒരു മൂർത്തതയിലേക്ക് ആ സമരം രാഷ്ട്രീയമായ കൃത്യത കൈവരിച്ചിരിക്കുന്നു എന്നതാണ് നാളെ കാതിക്കൊടത്തി ആവശ്യം ഉന്നയിക്കപ്പെടാൻ പോവുകയാണ് സർക്കാർ ഇതിനോട് എന്ത് സമീപനം സ്വീകരിക്കുന്നു എന്നത് എന്നതിലല്ല അത് വിജയിക്കാൻ പോകുന്നു എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നത് മറിച്ച് ജനങ്ങൾ ഇത്തരമൊരു ബോധത്തിലേക്ക് വളർന്നു കഴിയുകയും ജനകീയ ഈ ഒരു ഷാർപ്പ് പോയിന്റിലേക്ക് ഒരു കൃത്യമായ ഒരു വിഭവ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടൊരു മുദ്രാവാക്യത്തിലേക്ക് അത് മൂർത്തത പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്നിടത്താണ് ഞാൻ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നത് വളരെയധികം നന്ദി ശ്രീ ടി മുഹമ്മദ് വേളം കാളീശ്വരം രാജ് വിളയോടി വേണുഗോപാൽ എൻ കെ പ്രേമചന്ദ്രൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്